ഇപ്പൊ കേരളത്തിൽ പൂച്ചയ്ക്ക് പ്രസവിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് സ്ഥലം കേരളത്തിലെ രാജ്യമാണ്. നമ്മുടെ സംസ്ഥാനത്ത് രൂക്ഷമായ വിലക്കയറ്റം. എന്തിനാ സപ്ലൈക്ക് ഉണ്ടാക്കിയത്? വിവിധ മതസ്ഥരായ ആളുകൾ, വിവിധ ജാതികളിൽപ്പെട്ട ആളുകൾ ഒരുമിച്ച് നടക്കുന്ന കണ്ട് അവർക്ക് സഹിക്കും. അവരപ്പൊ നമ്മളെ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കി നമ്മളെ ഭിന്നിപ്പിച്ച് നമ്മളെ ശത്രുക്കളാക്കി നമ്മളെ പരസ്പരം പോരടിപ്പിച്ച് അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തി അധികാരം നിലനിർത്താമെന്ന ഒരു രാഷ്ട്രീയ സമവാക്യം മാത്രമാണ്. ജനദ്രോഹ നയങ്ങളിൽ കേന്ദ്ര കേരള സർക്കാരുകൾ ചേട്ടൻ ബാവയും അനിയൻ ബാവയുമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. ചേലക്കര നിയോജക മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം വരവൂർ തളിയിൽ യു ഡി എഫ് സംഘടിപ്പിച്ച സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളെ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ഭിന്നിപ്പിച്ച് ശത്രുക്കളാക്കി പോരടിപ്പിച്ച് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തി അധികാരം പിടിച്ചെടുക്കുക എന്നതാണ് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി സർക്കാരിൻ്റെ നയം. സ്വാതന്ത്ര്യത്തിന് ശേഷം ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ നേരിടുന്നതും കർഷകർ പ്രതിസന്ധിയിലായതും നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്താണ്. തൊഴിലുറപ്പ് പദ്ധതി തകർക്കുവാൻ കേന്ദ്രം ശ്രമിക്കുന്നു. രാജ്യത്ത് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. പണം കോർപ്പറേറ്റ് മുതലാളികളുടെ അലമാരയിൽ നിറഞ്ഞു കവിയുകയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവിൽ പൂച്ച പെറ്റുകിടക്കുകയാണ്. സംസ്ഥാനത്ത് രൂക്ഷമായ വിലക്കയറ്റം കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടുന്നു. സപ്ലൈകോ വകുപ്പ് വൻ പരാജയമാണ്. 4,000 കോടി രൂപയാണ് സർക്കാർ സപ്ലൈകോയ്ക്ക് കൊടുക്കുവാനുള്ളത്. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ മനസാക്ഷി കോടതിയിൽ കേന്ദ്ര കേരള സർക്കാരുകളെ വിചാരണ ചെയ്യുമെന്നും യു ഡി എഫ് സ്ഥാനാർത്ഥികൾ വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നും വി ഡി സതീശൻ പറഞ്ഞു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അരയാലുക്കൽ മുസ്തഫ അധ്യക്ഷനായി. വടകര എം എൽ എ കെ കെ രമ, മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് മുനവർ അലി ശിഹാബ് തങ്ങൾ, ഫൈസൽ ബാബു, ലീഗ് വരവൂർ മണ്ഡലം പ്രസിഡന്റ് അയ്യൂബ്, വാർഡ് മെമ്പർ ബീവാത്തുക്കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. നമുക്കറിയാം, ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന കേന്ദ്ര സർക്കാരിനെയും സംസ്ഥാനത്തെ പിണറായി സർക്കാരിനെയും കേരളത്തിലെ ജനങ്ങൾ അവരുടെ മനസാക്ഷിയുടെ കോടതിയിൽ വിചാരണ ചെയ്യുന്ന ദിവസമാണ് ഈ 13-ാം തീയതിയും 20-ാം തീയതിയും. കേന്ദ്ര സർക്കാരിനും ബി ജെ പിക്കുമുള്ള ഒറ്റ ഉദ്ദേശം, വിവിധ മതസ്ഥരായ ആളുകൾ, വിവിധ ജാതികളിൽപ്പെട്ട ആളുകൾ ഒരുമിച്ച് നടക്കുന്ന കണ്ട് അവർക്ക് സഹിക്കും. അവരപ്പൊ നമ്മളെ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കി നമ്മളെ ഭിന്നിപ്പിച്ച് നമ്മളെ ശത്രുക്കളാക്കി നമ്മളെ പരസ്പരം പോരടിപ്പിച്ച് അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തി അധികാരം നിലനിർത്താമെന്ന ഒരു രാഷ്ട്രീയ സമവാക്യം മാത്രമാണ്. അവർക്ക് പാവങ്ങളെ കുറിച്ച് ചിന്തയില്ല, സാധാരണക്കാരെ കുറിച്ച് ചിന്തയില്ല. ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചതിന് ശേഷം ഈ രാജ്യത്ത് ഏറ്റവും വലിയ തൊഴിലില്ലായ്മ ഉണ്ടായിരിക്കുന്നത് ഈ നരേന്ദ്രമോദി ഭരിക്കുന്ന ഈ വർഷങ്ങളിലാണ്. രാജ്യത്തെ കർഷകർ മുഴുവൻ ഇത്രമാത്രം പ്രതിസന്ധി നേരിടുന്ന ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, അതിനെ ഈ കേന്ദ്ര സർക്കാർ തകർക്കുകയാണ്. രാജ്യത്ത് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം വർദ്ധിക്കുകയാണ്. പണം മുഴുവൻ കോർപ്പറേറ്റുകളുടെ ഖജനാവുകളിൽ അവരുടെ അലമാരകളിൽ നിറഞ്ഞു കവിയുകയാണ്. രാജ്യത്ത് തൊഴിലാളികളെ ചൂഷണം ചെയ്യുകയാണ്. എല്ലാം കുറെ കുടുംബങ്ങൾക്ക് മാത്രം രാജ്യത്ത് തീറെഴുതി കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് എല്ലായിടത്തും എവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കി മനുഷ്യരെ ഭിന്നിപ്പിക്കുന്ന തന്ത്രം. അവിടെ ചേട്ടൻ ബാവയാണെങ്കിൽ ഇവിടെ അനിയൻ ബാവയാണ്. കഴിഞ്ഞ 8 വർഷം കൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ സ്ഥിതി എന്താ? ഞാൻ നിയമസഭയിൽ പറഞ്ഞു, നമ്മുടെ ഖജനാവ് കാലിയാണ്, ഖജനാവിൽ പൂച്ച പെറ്റുകിടക്കുകയാണ്. അപ്പൊ ധനകാര്യമന്ത്രിക്ക് ഭയങ്കര വിഷമം. അങ്ങനെ പറയാൻ പാടില്ല, അങ്ങനെ പറയാം. ഇപ്പൊ കേരളത്തിൽ പൂച്ചയ്ക്ക് പ്രസവിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് സ്ഥലം കേരളത്തിലെ ഖജനാവ്. 5 ലക്ഷം രൂപയ്ക്ക് മീതെയുള്ള ഒരു ചെക്കും പാസ്സാവില്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കും 5 ലക്ഷത്തിൽ താഴെയുള്ള ചെക്ക് പാസ്സാവുമെന്ന്. അത് മേടിച്ചു വെക്കും, പിന്നെ തരാൻ. പഞ്ചായത്ത് ഉണ്ടല്ലോ, ഒരു പഞ്ചായത്തിൽ പോലും ഒരു പുല്ല് വെട്ടിയ കാശ് കൊടുക്കാനില്ല ഒരു പഞ്ചായത്ത്.
നിങ്ങൾക്കറിയാം സപ്ലൈക്കോ നമ്മുടെ സംസ്ഥാനത്ത് രൂക്ഷമായ വിലക്കയറ്റോ. എന്തിനാ സപ്ലൈക്കോ ഉണ്ടാക്കിയത്? നാട്ടിൽ കൃത്രിമമായും സ്വാഭാവികമായും വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ ആ വിലക്കയറ്റത്തെ നിയന്ത്രിക്കാൻ മാർക്കറ്റിൽ ഇടപെടാനാണ് സപ്ലൈക്കോ. ഇപ്പൊ എന്താ സ്ഥിതി? ക്രിസ്മസ് കാലത്ത് ഒരു ട്രോള് വന്നു സോഷ്യൽ മീഡിയയിൽ. ബിവറേജ് കോർപ്പറേഷന്റെ അലമാര മറ്റേ സാധനം നിറച്ചുണ്ട് അതിന്റെ അകത്ത്, അതിനൊരു കുറവില്ല. അതിന്റെ താഴെ സപ്ലൈക്കോയുടെ ഒരു അലമാര മാവേലി സ്റ്റോറിൽ അവിടെ ഒരു കുന്തൊരു ഉണ്ടോ? സ്ത്രീകൾ പറയട്ടെ, സബ്സിഡി കിട്ടുന്ന ഏതെങ്കിലും ഒരു ഐറ്റം ഉണ്ടോ അവിടെ? 4,000 കോടി രൂപയാണ് സപ്ലൈക്കോക്ക് ഈ സർക്കാർ കൊടുക്കാനുള്ളത്. ഒരാളും ടെൻഡർ എടുക്കുന്നില്ല. ഇവിടെ വളരെ സ്റ്റീരിയോടൈപ്പ് ആയിട്ടുള്ള ഒരു രീതിയിലും വികസനത്തിന്റെ ഒരു സൈറം പോലും മുഴക്കാൻ സാധിക്കാതെ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എൽ ഡി എഫ് സർക്കാർ. അതിന് പകരമായി നമ്മൾ കേൾക്കുന്നത് രാജ്യത്തൊരിക്കലും നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കാത്ത വികസന മുഴുവൻ ഒരു ഭാഗത്ത് മറ്റൊരു ഭാഗത്ത് സംഘപരിവാർ ശക്തികളുമായിട്ടുള്ള അവിശുദ്ധ കൂട്ടുകെട്ട്, അതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് ഇന്നലെ പാലക്കാടുണ്ടായത്. ഇങ്ങനെ കേരളത്തിൽ ഏറ്റവും നല്ല മതേതര ബോധത്തോടു കൂടി ജീവിക്കുന്ന സംസ്ഥാനമാണ്, ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ മതനിരപേക്ഷതയോടു കൂടി ജീവിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഈ കേരളത്തിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്നതിന് വേണ്ടി കൂട്ടുപിടിക്കുകയാണ് സി പി എം. ഇതാണ് തൃശ്ശൂർ ജില്ലയിലാണ് നമ്മളുള്ളത്. തൃശ്ശൂർ ജില്ലയിലെ പൂരം കേരളത്തിന്റെ ഒരു സാംസ്കാരികപരമായ ഒരു ആഘോഷമാണ്. അവിടെ കണ്ടതെന്താണ്? ാണ് അവതരിപ്പിക്കുന്നത്. ഇത് കാരണം ഇതിന്റെ ഒരാവശ്യം നേരത്തെ ഇവിടെ പറഞ്ഞ ഒരുപാട് നിരവധിയായ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളൊന്നും ഈ മണ്ണിൽ ചർച്ച ചെയ്യപ്പെടാൻ പാടില്ല. ജനങ്ങൾക്ക് സാമൂഹ്യ ക്ഷേമ പെൻഷൻ കിട്ടാത്തത്, തൊഴിലാളികൾക്ക് അവരുടെ ക്ഷേമനിധിയിൽ അടച്ച പെൻഷൻ കിട്ടാത്തത്, പി എസ് സിയിൽ പരീക്ഷ എഴുതി കാത്തിരിക്കുന്ന കുട്ടികൾക്ക് ജോലി കിട്ടാത്തത്, പിൻവാതിലൂടെ നിയമനം നടത്തി ഈ രാജ്യത്തെ യുവതി യുവാക്കളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ ഫെയർ രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യരെ ഞങ്ങൾക്ക് ജോലി ചെയ്യാൻ സാധില്ല, ഞങ്ങൾ ഈ പിൻവാതിൽ നിയമനവും കരാർ നിയമനവും നടത്തി മുന്നോട്ട് പോവുകയാണ് എന്നത് ഇവിടെ ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട്.